ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന തള്ളി നഴ്സ് പി ബി അനിത. ഡിഎംബി റിപ്പോർട്ട് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് അനിത ആരോപിച്ചു. അതിജീവിതയ്ക്ക് സംരക്ഷണം നൽകുന്നതിൽ തന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ല, സർക്കാർ പകപോക്കുകയാണെന്നും അനിത പ്രതികരിച്ചു. സൂപ്രണ്ട് അതിൽ പരാമർശം സർക്കുലർ പറഞ്ഞിട്ടുണ്ട്. വാർഡ് 20 അനിത സിസ്റ്റർ ഓഫീസ് മെമ്മോ അനുസരിച്ച് വിട്ട ഇത് കൊണ്ട് പരാതിപ്പെട്ടതുകൊണ്ട് സെക്യൂരിറ്റിയെ നിയമിക്കുന്നു എന്നാണ്. അതിനു മുന്നേ ഈ അധികൃതർക്ക് അറിയില്ല ഇങ്ങനെ ഒരു യുവതി വരുമ്പം ഇങ്ങനെ ആൾക്കാർ വരുമെന്നും അപ്പൊ ഒരു സെക്യൂരിറ്റി ഇടണമെന്ന് ഇവർ നേരത്തെ ചിന്തിക്കേണ്ടതല്ലേ. അവരത് ചെയ്തില്ല. അപ്പൊ അവരുടെയൊക്കെ പിന്നെ നീതി നിഷേധമാണ്, ആ ഈ രോഗിനോടുള്ള നീതി നിഷേധമാണ് അവരൊക്കെ ചെയ്തത്. ആ എല്ലാ കുറ്റവും കൂടെ എന്റെ തലയിലാണ് ഇട്ടിരിക്കുന്നത്. അനിതയുടെ സമരം എന്തായാലും 5-ാം ദിവസവും തുടരുകയാണ്. അതിജീവിതയും ഇന്ന് സമരപ്പന്തലിൽ എത്തിയിട്ടുണ്ട്. രാജേഷ് കോയിക്കലുണ്ട് അവിടെ നിന്ന് വിവരങ്ങളുമായി. രാജേഷ്, ഇപ്പോൾ ആരോഗ്യമന്ത്രി പി ബി അനിതയ്ക്കെതിരെയാണ് സംസാരിച്ചിരിക്കുന്നത്. അനിതയുടെ ഭാഗത്ത് നിന്ന് ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്നതിലടക്കം വീഴ്ചയുണ്ടായി എന്നുള്ള ഡി എം ഇ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയാണ് അത്തരത്തിലൊരു വിമർശനം ആരോഗ്യമന്ത്രി തന്നെ നടത്തുന്നത്. രജനി, ആരോഗ്യമന്ത്രിയുടെ ആ പ്രതികരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പി ബി അനിതയോട് അവരുടെ നിലപാട് ആരാഞ്ഞിരുന്നു. എന്നാൽ ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ പറയുന്നത് തെറ്റാണ് എന്നൊരു നിലപാടാണ് പി ബി അനിത സ്വീകരിച്ചത്. ഡി എം എയുടെ റിപ്പോർട്ട് കെട്ടിച്ചമച്ചതാണ്, അത് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നൊരു കാര്യമാണ് പി ബി അനിത പ്രധാനമായും പറഞ്ഞത്. കാരണം എൻ ജി ഒ യൂണിയന്റെ നേതാക്കൾ അല്ലെങ്കിൽ പ്രവർത്തകർ തന്നെയാണ് ഈ കേസിലെ പ്രതികൾ. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയത്. ഇത് നേരത്തെ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ ഈ റിപ്പോർട്ടിനെ പറ്റിയുള്ള പരാമർശം ഉണ്ടായി. എന്നാൽ ആ റിപ്പോർട്ട് പരിപൂർണമായും ഹൈക്കോടതി തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് അനിത പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച കോടതി അലക്ഷ്യ ഹർജി, അതായത് അനിത നൽകിയ കോടതി അലക്ഷ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കോടതിയെ അറിയിക്കും എന്ന് തന്നെയാണ് അനിതയും അവർക്ക് പിന്തുണ നൽകുന്ന സംഘടനകളും വ്യക്തമാക്കുന്നത്. എന്തായാലും 5-ാം ദിവസവും അനിതയുടെ ആ സമരം തുടരുകയാണ്. അതായത് അനുകൂല ഹൈക്കോടതിയുടെ അനുകൂല വിധിയുണ്ടായിട്ടും തന്നെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് അനിത പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രിയെ പാടെ തള്ളുകയാണ് ഇപ്പോൾ അനിത ചെയ്തിരിക്കുന്നത്. ഇനി വിഷയം തിങ്കളാഴ്ച കോടതി കേസ് പരിഗണിക്കുമ്പോൾ അവിടെ പറയും എന്നൊരു നിലപാടാണ് ഇപ്പോൾ അനിത സ്വീകരിക്കുന്നത്.